ആലപ്പുഴയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. പുറക്കാട് മുതൽ ഒറ്റമശ്ശേരി വരെയുള്ള തീരദേശ മേഖലകളിൽ ശക്തമായ കടലാക്രമണം തുടരുകയാണ്. കനത്ത കാറ്റും മഴയും ആലപ്പുഴയിൽ വ്യാപക നാശനഷ്ടമാണ് വിതച്ചത്. നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. തകർന്ന വൈദ്യുതി ബന്ധം ഇതുവരെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായില്ല. വ്യാപക കൃഷിനാശവുമുണ്ട്. മരങ്ങൾ കടപുഴകി വീണ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പുറക്കാട് മുതൽ ഒറ്റമശ്ശേരി വരെയുള്ള തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. മേഖലയിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന വീടുകളുടെ എണ്ണം 15. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ദൗത്യസംഘത്തെ തീരമേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ കൈനകരി, കാവാലം, ചമ്പക്കുളം, മാണിക്യവിളാകം മേഖലകളിൽ വ്യാപകമായി വെള്ളം കയറി. മഴ ശക്തമായതും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവുമാണ് കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളെ ദുരിതത്തിലാക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ഒരു വിധത്തിലും താമസിക്കാൻ പറ്റില്ല. ഇതിനകത്ത് രാഷ്ട്രീയക്കാരും ഇല്ല, നേതാക്കന്മാരും ഇല്ല, മന്ത്രിമാരും ഇല്ല, ആരും ഇല്ല തിരിഞ്ഞു നോക്കാനുണ്ട്. 2018 മൂന്ന് വർഷം കഴിഞ്ഞത് ഈ ദാരിദ്ര്യം അനുഭവിക്കാൻ തുടങ്ങിയത്. പാചകം ചെയ്യാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ പ്രദേശങ്ങളിൽ വസിക്കുന്നവർ. നമുക്ക് ഇച്ചിരി ആഹാരം പോലും വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. എത്ര നാളെയെന്നറിയാം ഞങ്ങൾ ഈ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നൊന്നരെയല്ലേ ഇപ്പോൾ കൊച്ചുങ്ങളെ പറഞ്ഞ് പൊക്കമുള്ള തരത്തിൽ വിട്ടിരിക്കുക. ഞങ്ങൾ ഈ പ്രായം ചെന്നവർ പെരയ്ക്കകത്ത് കിടന്നിട്ടുള്ള അനുഭവമാണ്. മടകുത്തൽ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും പൊഴിമുറിക്കുന്നതിലെ കാലതാമസവുമാണ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചത്. കനാശേരി മട വീണാണ് ഞാൻ ഏറ്റവും വലിയ ദുരിതമായിപ്പോയത്. അത് മൂന്ന് പ്രാവശ്യം മട വീണ്. അത് എങ്ങനെയെങ്കിലും കുത്തി നല്ല പമ്പോ മോട്ടറോ ഒക്കെ വെച്ച് പറ്റിച്ച് ഞങ്ങളെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. പാടശേഖരങ്ങളെല്ലാം പൂർണ്ണമായി നിറഞ്ഞു കവിഞ്ഞു. ചെറുതുരുത്തുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ദുരിതക്കയത്തിലാണ് കുട്ടനാടിൻ്റെ ഉൾമേഖലകൾ, പ്രത്യേകിച്ച് കനകാശേരി പാടശേഖരം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. വീടിനകത്ത് മീൻ വളർത്തേണ്ട ഗതികേടിലേക്ക് ഇവിടുത്തുകാർ മാറിയിരിക്കുന്നു. ദാ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചേട്ടൻ അരയ്ക്ക് മുകളിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് സ്വന്തം വീടിൻ്റെ മുറ്റത്താണ്. ഇതാണ് അവസ്ഥ. ഷിബിൻ ബഷീറിനൊപ്പം സജോ ദേവസ്യ 24 ആലപ്പുഴ.